السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، ما بعد. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلط حيلتي أدركني يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد، فمضلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي الخلق كلهم ارحم الراحم يا الملك الجبار يا الله عند فضلك رحمه للعالمين اشرف الخلق محمد رسول الله صلى الله عليه وسلم തങ്ങള ഷറഫ് കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹതായ സ്ഥാപനത്തിനോട് സഹായിച്ച് സഹകരിച്ച് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, ഈ മഹത്തായ മജ്ലിസിലെത്തിയ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ടവർ, ആര് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ, സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും നീ മാപ്പാക്കി തരണം. റഹ്മാനെ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട് പലവരും പൂർണ്ണമായിട്ട് സുഖം കിട്ടി. ഡോക്ടർമാര് കൈവിട്ടത് ഞങ്ങൾക്ക് സ്വലാത്ത് കൊണ്ട് സുഖമായി എന്ന സന്തോഷം അറിയിച്ച് എത്തിയവരും ഒരുപാട് രോഗങ്ങളാൽ പൊറുതിമുട്ടിയിട്ട് പ്രയാസങ്ങളാൽ വലിയ വേദനയാൽ കഷ്ടപ്പെട്ട് ആഫിയത്ത് കിട്ടും എന്ന പ്രതീക്ഷയിൽ ദൂരദിക്കുകളിൽ നിന്ന് മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ടവരുണ്ട്. ആര് ക്യാൻസർ ഉൾപ്പെടെ ഏത് രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ടോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല ക്യാൻസറും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്. ഹാർട്ടിന്റെ പ്രയാസം നീക്കണം റബ്ബേ. സകല രോഗവും സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വലിയ നിലത്തിൽ ഇരുങ്ങിയിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉൾപ്പെടെ സ്റ്റേജിലും വേദിയിലും മറ്റുമൊക്കെ ഉണ്ട്. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഇവിടെ കൂടി മജ്ലിസിൽ കൂടി സലാമത്ത് കിട്ടണം എന്ന് ചിന്തിച്ചെത്തിയവരുണ്ട്. ആര് കടക്കാരുണ്ടോ, എല്ലാ ഖൈറിന്റെ കടങ്ങൾ കൂട്ടാനുള്ള വഴികൾ ഈ മജ്ലിസ് കൊണ്ട് ഞങ്ങൾക്കും അവർക്കും നീ എളുപ്പമാക്കണം അല്ലാഹ്. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അയിബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. മൗത്തായ പ്രിയപ്പെട്ടവരുണ്ട്, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബുകളെയും റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കളും പണ്ഡിത മഹത്തുക്കളും ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച്
അവിടുത്തെ ആശ്രയിച്ച് അള്ളാഹുവിലേക്ക് തങ്ങളെ വസീലയാക്കി കാര്യങ്ങൾ പറഞ്ഞ് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം എന്ന മഹത്തായ ഉദ്ദേശത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ മഹത്തായ മുജമ്മഅന്റെ ഈ വേദിയിൽ, ഈ കമ്പൗണ്ടിൽ, ഈ മജ്ലിസിൽ എത്തിപ്പെട്ട പ്രിയപ്പെട്ടവർ, അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ ഹായിബാക്കല്ലാഹ്, എന്ത് ഹൈറായ നെയ്യത്തുണ്ടോ നിന്റെ ഹബീബിനെ കൊണ്ട് നീ പൂർത്തിയാക്കണം റഹ്മാനെ. ഏത് വിഷമങ്ങളുണ്ടോ നീ തീർക്കണം റഹ്മാനെ. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കൂല. 10 മണിയാകുമ്പോഴേക്ക് നമ്മുടെ മജ്ലിസ് പിരിയേണ്ടതുണ്ട്. ഏകദേശം സമയം അടുത്തു എത്തിയിട്ടുണ്ട്. വന്നിരായ ഷേഖുന മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അടക്കം നമ്മുടെ ബി എസ് ഉസ്താദും മറ്റു ഉസ്താദുമാരും നമ്മുടെ ജില്ലയിലെ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും പേര് ഓരോന്ന് എടുത്തു പറയുന്നില്ല. ബഹുമാനപ്പെട്ട കൂറ്റുംപാല ഉസ്താദിനെ കഴിഞ്ഞ സമയം എടക്കരയിൽ ഞമ്മളൊരു പരിപാടിക്ക് പോയപ്പോൾ ഒന്നിച്ചുണ്ടാവുകയും അവിടെ സ്റ്റേജ് കഴിഞ്ഞ ഉടനെ ഉസ്താദിനോട് പറഞ്ഞ് അടുത്ത സ്വലാത്ത് ബായാറു സ്വലാത്ത് 18-ാം തീയതിയാണ്, എന്തായാലും സ്വലാത്തിനൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് ഒരു മുടക്കും പറയാതെ ഒന്നും ചിന്തിക്കാതെ പറഞ്ഞു, ഏറ്റെടുത്തു, ഇവിടെ എത്തി സുദീർഘമായിട്ട് നമ്മോട് സംസാരിച്ചു. നീ കബൂലാക്കണം അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ തൗഫീഖും നൽകണം അല്ലാഹ്, വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അഫ്ളുൽ ഇൽമു ഇൽമുൽ ഹാൽ, അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഹദീസ് ഇക്കാലഘട്ടത്ത് വ്യാപിച്ചിരിക്കുന്ന നമ്മുടെ സമൂഹം, നമ്മുടെ സമൂഹത്തിലെ സഹോദരിമാർ കുത്തഴിഞ്ഞ ജീവിതവും വളരെ മലീമസുമായ രൂപത്തിൽ അഴിഞ്ഞാടുകയും ആരെയും വില വെക്കാതെ ഒരു പോയിന്റ് പോലും ലജ്ജയില്ലാതെ വളരെ മോശമായിട്ട് മുസ്ലിം തറവാട്ടിൽ ജനിച്ച പെൺകുട്ടികൾ വരെ വ്യാപകമായിട്ട് ജനങ്ങൾക്കൊക്കെ കാണാനും അറിയാനും പലവരും അതിലേക്ക് ആകർഷിക്കാനും വരുന്ന രൂപത്തിൽ ഓരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. പെണ്ണിന് നാണല്ലെങ്കിൽ പിന്നെ വലിയ പ്രയാസമാണ്. അള്ളാഹുന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് അറിയിച്ചിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്നാൽ ഇന്നിപ്പോ കാണാൻ വേണ്ടിയിട്ട് തലശ്ശേരിയിലേക്കും മാഹിയിലേക്കും ചൊക്കിളിയിലേക്കൊക്കെ യുവതികളായ പെൺകുട്ടികൾ കാണണമെങ്കിൽ വന്നോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോശമായ നാണിപ്പിക്കുന്ന നാറുന്ന ഒരു പ്രത്യേകമായ ചുറ്റുപാടിലാണ് നമ്മുടെയൊക്കെ ജീവിതമുള്ളത്. അള്ളാഹു നമ്മുടെ സഹോദരിമാരെ ഈമാനിലാൽ സലാമത്താകട്ടെ, ഹറാമ അള്ള രക്ഷപ്പെടുത്തട്ടെ, വ്യഭിചാരത്തിലേക്ക് ആളുകൾ ആകർഷിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്ന യുവതികളുടെ രംഗപ്രവേശനം ഖിയാമത്തിന്റെ നന്നടുത്ത അടയാളമാണെന്നതിൽ സംശയം ഇല്ല. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വയക്സുറു സിന, സിന അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ, അൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, നാവിന്റെ സംസാരം, മറ്റ് പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ കൊഞ്ചിയും കുഴഞ്ഞും പാട്ടിലൂടെയും മ്യൂസിക്കുകളിലൂടെയും സർക്കസുകളിലൂടെയും ഡാൻസിലൂടെയും ഒക്കെ ആകർഷിപ്പിച്ചിട്ട് മുസ്ലിം പെൺകുട്ടികൾ പരസ്യമായിട്ട് നെറ്റിലടക്കം ഇത്തരം തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അത്തരം ഒന്ന് നാമുമായി ബന്ധപ്പെട്ടതിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ സമൂഹത്തിലോ ഉണ്ടെങ്കിൽ അത് മതി. അതാ പറഞ്ഞാൽ കടുകടുത്ത പരീക്ഷണങ്ങൾ ഇന്ന് കൊണ്ടുവന്ന 100 കണക്കിന് ക്യാൻസർ രോഗികൾ, ചെറിയ കുഞ്ഞുമക്കൾ ഉൾപ്പെടെ 2 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ ബ്ലഡ് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ട്
നാവിന് ക്യാൻസർ പിടിപെട്ടവരുണ്ട്, കണ്ണിന് ക്യാൻസർ പിടിപെട്ടവരുണ്ട്, ലെൻസിന് ക്യാൻസർ പിടിപെട്ടവരുണ്ട്, ശ്വാസകോശത്തിലും സ്വകാര്യ അവയവങ്ങളിലും ക്യാൻസർ ബാധിച്ചിട്ട് വളരെയധികം വേദനയും കഷ്ടപ്പാടും അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉൾപ്പെടെ ഈ മഹത്തായ മജ്‌ലിസിൽ ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ടവർ ഇവിടെ കൂടിയിട്ടുണ്ട്. അവരിൽ കഴിയുന്ന ആളുകളും ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കളെ, ഉമ്മമാരെ, ബാപ്പമാരെ, സഹോദരന്മാരെ, ഉത്തരവാദിത്തമുള്ളവരെ, നമ്മുടെ പെൺകുട്ടികളെ നാം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, നമ്മുടെ ആൺമക്കളെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ വലിയ അബദ്ധത്തിലേക്കാണ് നാം ചെന്നു ചാടുക എന്ന് ഓർക്കണം. ജിനയുടെ എല്ലാത്തിലും വ്യഭിചാരമുണ്ട്, അവാകൾക്ക് മുഴുവനും വ്യഭിചാരമുണ്ട്, വാക്കിൽ വ്യഭിചാരമുണ്ട്, ചിന്തയിൽ വ്യഭിചാരമുണ്ട്, നോട്ടത്തിൽ വ്യഭിചാരമുണ്ട്. എല്ലാം തങ്ങൾ ശക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പലവരും പറയുന്നു ഇപ്പോൾ എന്ത് ചെയ്താലും വറക്കത്ത് കിട്ടുന്നില്ല, ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ ബിസിനസ് ചെയ്താലും നല്ല ബാക്കി വരുന്നുണ്ട് പക്ഷെ കാണുന്നില്ല. ഞാൻ ചോദിക്കുന്നു, ഞാൻ പറയുന്നു, ബോധ്യപ്പെടുത്തുന്നു, ഇത്തരക്കാരായ മക്കൾ മൊബൈൽ കൊണ്ട് കളിക്കുന്ന, ഇന്റർനെറ്റിനെ ദുരുപയോഗം ചെയ്യുന്ന, അന്യ സ്ത്രീ പുരുഷ സ്നേഹം നിലനിർത്തിയിട്ട് ഹറാമിലായി വ്യഭിചാരത്തിലകപ്പെട്ട് ജീവിക്കുന്ന വല്ലവരും നിന്റെ മകനായിട്ടോ മകളായിട്ടോ പെങ്ങളായിട്ടോ ഭാര്യയായിട്ടോ ഉമ്മയായിട്ടോ ഉണ്ടെങ്കിൽ അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. അമാ അലിംതും അന്നസ്ദിനാ യൂരിസുൽ ഇഫ്തിഖാർ. അറിയോ നിങ്ങൾക്ക്, നിശ്ചയം വ്യഭിചാരവുമായിട്ട് ആര് ബന്ധപ്പെടുന്നു? അമാ അലിംതും അന്നസ്ദിനാ യൂരിസുൽ ഇഫ്തിഖാർ. നിങ്ങൾക്കറിയോ വ്യഭിചാരവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയം? അത് ദാരിദ്ര്യത്തെ അനന്തരപ്പെടുത്തുന്ന കാര്യമാണ് കേട്ടോ. ആരുണ്ടോ അവർക്ക് നമ്മൾ ചെലവ് കൊടുക്കുന്നു, നമ്മുടെ സംരക്ഷണത്തിലുണ്ടോ? അത് കാരണം അള്ളാഹു നമ്മളെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. മാത്രമല്ല ഈമാന്റെ നൂറ് നമ്മുടെ കൽബിൽ നിന്നെടുത്തു കളയും, മുഖത്ത് നിന്നെടുത്തു കളയും. ഒരു കാപട്യം, ഒരു കറുപ്പ്, ഈമാനില്ലാത്തൊരു മുഖം മറ്റുള്ളവർക്ക് പ്രദർശനത്തിൽ കാണുന്ന അവസ്ഥ വരെ സംഭവിക്കുമെന്ന് ഹബീബായ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഓർമ്മിക്കണേ മുസ്ലിമീങ്ങളെ. ഹറാമ് നോക്കണ്ട, ഹറാമ് കണ്ടാസ്വദിക്കുന്ന യുഗമാണിത്. മൊബൈൽ തുറന്നു നോക്കിയാൽ അതിന് ചിപ്പിട്ടിട്ടും ചിപ്പിടാതെയും ഇന്റർനെറ്റ് അത് ഓപ്പൺ ആക്കിയിട്ട് നെറ്റ് ദുരുപയോഗം ചെയ്തിട്ട് സിനിമയും ബ്ലൂ ഫിലിം വരെ ചെറിയ കുഞ്ഞുമക്കൾ, ഇന്നിപ്പോ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ ഇപ്പോ പരീക്ഷ കഴിഞ്ഞ് മാർക്ക് വാങ്ങി സന്തോഷം കൊണ്ട് 9,000 10,000 മൊബൈൽ, 6,000 മൊബൈൽ, 15,000 മൊബൈൽ, ഒരു കമ്പ്യൂട്ടറിന്റെ മുഴു സംവിധാനങ്ങളുള്ള മൊബൈലുകൾ ചെറിയ കുഞ്ഞുമക്കൾക്ക്, 8-ാം ക്ലാസ്സിലും 9-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സന്തോഷമായിട്ട് നൽകിയാണ് ഉമ്മയും ബാപ്പയും. ബാപ്പ അവിടുന്ന് അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുക്കാൻ ആള് വരുന്ന ആളുകൾക്ക് കൊടുത്തയക്കാനും പാർസൽ വിടാനും പ്രയാസമുണ്ടെങ്കിൽ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് ഉമ്മ വാങ്ങിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് അവനിങ്ങനെ കളിക്കുകയാണ്, അന്യാണിന്റെയും പെണ്ണിന്റെയും കൂടെ കറങ്ങി നടക്കുകയാണ്. ഇത് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നമ്മുടെ ഉമ്മമാർ ഒതുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഹറാമ് നോക്കണ്ട കേട്ടോ. ഹറാമ് കണ്ട കണ്ണുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റൂല. സമയം വൈകിയത് കൊണ്ട് ഞാൻ ഒറ്റ ഹദീസ് പറഞ്ഞു നിർത്തുകയാണ്. ജാമിഉൽ ഹദീസിൽ കാണാം. വഅൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഐനിൻ ബാഖിയത്തുൻ യൗമൽ ഖിയാമത്തി ഇല്ല ഐനൻ വല്ലത് അൻ മഹാരിമില്ലാഹ് وعينا سهرت في سبيل الله وعينا خرج منها مثل رأس الذباب من خشية الله തങ്ങള് പറയാണ് ഖിയാമത്ത് നാളിന്റെ ദിവസം എല്ലാ കണ്ണുകളും കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി പറ്റുന്ന ഒരു സമയമുണ്ട്. വലിയ ദയനീയ അവസ്ഥയാണ്, കഷ്ടപ്പാടാണ്, ഞെരുക്കമാണ്, വേദനയാണ്. ആരോട് സഹായം അഭ്യർത്ഥിച്ചാലും നടക്കൂല, ആരും സഹായത്തിനില്ല.
അവിടെ വേദന തിരിഞ്ഞു നോക്കാനാളില്ല, വേദന പറഞ്ഞാൽ ഗൗനിക്കുന്നില്ല, സ്വന്തം കാര്യം ചിന്തിച്ച് വലിയ ബേജാറിലാണ്. മഹാന്മാരറിയിച്ചതുപോലെ യൗമയദു ആദമും വാ അംബിയ നഫ്സി 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 നഫ്സിയ യൗമയദു ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ. ആ നിലക്ക് ശരീരമൊക്കെ വേദനിച്ച് വലിയ ബേജാറിലായി കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന വലിയ ദയനീയമായ ഗൗരവമുള്ള സമയം, മൂന്ന് കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിലൊന്നാമത്തെ കണ്ണിനെ തങ്ങൾ പരിചയപ്പെടുത്തുന്നത്, ഓ സൗണ്ട് കേൾക്കുന്ന ഉമ്മമാരെ, പെൺകുട്ടികളെ, ആൺകുട്ടികളെ, സഹോദരന്മാരെ, വല്ലത് അൻ മഹാരിമില്ലാഹ്, നിന്റെ കൺമുമ്പിലേക്ക് ഹറാമ് വരുമ്പോ, അള്ള പൊരുത്തപ്പെടാത്ത ചിത്രം വരുമ്പോ, അത് പട്ടുറുമാലായാലും സീരിയലായാലും സിനിമയായാലും ബ്രൂഫിലീമായാലും അന്യ പെണ്ണിന്റെ പാട്ടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം തറവാട്ടിൽ ജനിച്ച പെൺകുട്ടികൾ നാടിന്റെ പേര് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കാണാൻ വേണ്ടി. അതിന് പകരം 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 ജില്ലക്കാര് മത്സരിച്ച് അങ്ങോ ഇങ്ങോ, അതാ വലിയ നിലക്ക് പെൺകുട്ടികൾ തമ്മാടിത്തകർത്തി ജീവിതത്തിൽ വലിയ മോശമായിട്ട് ഒരു നാണവുമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോ, അത് ഏകദേശം ചെറുപ്പക്കാരെ മൊബൈലിലും കാണാം, എല്ലാ പ്രായമുള്ളവരുടെ മൊബൈലിൽ വരെ ഇത്തരം അശ്ലീലങ്ങൾ, അതാ അവര് വലിയ ഹരമായിട്ട് വലിയ സന്തോഷമായിട്ട് ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ മറ്റുള്ളവർക്ക് കാണിക്കുകയാണ്. മോനെ, നിന്റെ മൊബൈലിൽ അത്തരം ഹറാമുണ്ടോ? വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന അത്തരം ഗാനങ്ങൾ ആരെങ്കിലും പാടുന്നത് നീ സെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, നിന്നെ പൊരുത്തപ്പെടൂല. അത്തരം പെൺകുട്ടികളെ സംബന്ധിച്ച് ഇമാം മുസ്ലിം സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ദീർഘമായ ഹദീസുണ്ട്. ആ ഹദീസിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചായുകയും ചായിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ മിസ്കാളും മെസ്സേജും കൊടുത്തിട്ട് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രധാരണങ്ങളും മറ്റുമായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികൾ, അവരെ സംബന്ധിച്ച് തങ്ങൾ പറയാണ്, ലാ യദ്ഖുലുന്നൽ ജന്ന, ആ പെണ്ണുങ്ങൾക്ക് സ്വർഗമില്ല, വലാ യജിദുന റീഹഹ, അവർക്ക് സ്വർഗത്തിന്റെ മണം പോലും അല്ലാ കൊടുക്കൂല. ഫഇന്ന റീഹഹ ലതൂജദു മിൻ മസീറതി കദാ വകദാ, അവരും സ്വർഗവും തമ്മിൽ മശ്രിഖ് മഗ്രിബ് എത്ര ദൂരത്തുണ്ടോ അതിനേക്കാളും വലിയ വിദൂരത്താണ് അപ്പെണ്ണുങ്ങളെന്ന് തങ്ങൾ പറഞ്ഞത് ഓർമ്മിച്ചു വെച്ചു. അതുകൊണ്ട് ഹറാമ് കൺമുമ്പിൽ വരുമ്പോ അർഹമുർവാഹിമായ റബ്ബിനെ ചിന്തിച്ച് അറിയില്ലേ, എന്റെ മുമ്പിൽ വന്ന മൂത്രക്കൊയിലിന് ക്യാൻസർ വന്ന ചെറുപ്പക്കാരനറിയാം, നാവിന് ക്യാൻസർ വന്നവരറിയാം, കണ്ണിന് ക്യാൻസർ വന്നവരറിയാം, ബ്രെയിൻ ട്യൂമർ സംഭവിച്ചിട്ട് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു, സ്വലാത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ്, സ്വലാത്തിന് വന്നതാണെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഈ മജ്ലിസിൽ ഉണ്ട്. സ്തനത്തിന് ക്യാൻസർ വന്ന പെൺകുട്ടികളുണ്ട്, ഒരു ഭാഗം ഒഴിവാക്കിയവരുണ്ട്, വയറ്റിൽ മുഴയുണ്ട്, ക്യാൻസർ ആണെന്ന് പറഞ്ഞു, ഓപ്പറേഷന് പറഞ്ഞു, പേടിയാണ്. ഉമ്മയും പാപ്പയും വന്ന് മകളെ സംബന്ധിച്ച് സങ്കടം പറയാണ്, കാല് മുറിക്കാൻ വേണ്ടി വക്പതാ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഒരു 12 വയസ്സായ പെൺകുട്ടിയെ കൊണ്ടുവന്നു, ആ കുട്ടിയുടെ കൈയും കാലക്കൊന്നാകെ എല്ലിൽ ക്യാൻസർ ബാധിച്ചതാണ്, ഒന്നാകെ വീർത്തുമുട്ടിയിട്ട് വല്ലാത്ത അവസ്ഥയിലുണ്ട്, ഡോക്ടർമാര് കൈവിട്ടിട്ടുണ്ട്. അല്ലാഹ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഇങ്ങനൊക്കെ കഷ്ടപ്പാടിലും ദുരിതത്തിലും ഒരു ഭാഗത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിയുമ്പോ നമ്മുടെ കണ്ണിന്റെ കാഴ്ചക്കള്ള കുറവ് വരുത്തിയില്ലല്ലോ, ശ്വാസം വിടാൻ അള്ള പ്രയാസം വരുത്തിയില്ലല്ലോ, മൂത്രയ്ക്കാൻ വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയാൽ മൂത്രം പോകാതെ റബ്ബൊന്ന് പരീക്ഷിച്ചാൽ, സുബ്ഹാനല്ലാഹ്, ആഴ്ചകൾക്ക് മുമ്പ് സുബഹി നിസ്കാരം കഴിഞ്ഞ് സുബഹിയുടെ വുളു എടുത്തിട്ട് ഞാനതാ റൂമിലേക്ക് വരുമ്പോ നമ്മുടെ കുട്ടികൾ പറഞ്ഞു, ഒരാളവിടെ വല്ലാതെ ചാടി, വല്ലാതെ ഞെരുങ്ങി, വലിയ നിലക്ക് സൗണ്ടാക്കുന്നുണ്ട്.
പറഞ്ഞു ഡ്രസ്സൊന്നും മാറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ. വരാൻ പറഞ്ഞു, വന്നു നോക്കുമ്പോ ഒരു 10-45 വയസ്സുള്ള ഒരാളാണ്. അയാൾക്ക് മൂത്രം പോകാതെ വീട്ടിൽ എന്തൊക്കെയോ കാണിച്ചിട്ട് വയറൊന്നാകെ വീർത്തുമുട്ടിയിട്ട് അയാളെന്റെ കൈ ഇങ്ങോട്ട് വലിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് മൂത്രം പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ കൈ പിടിച്ച അയാളെ വയറുമ്മയെല്ലാം അമർത്തുകയാണ്. അദ്ദേഹവും ഇന്ന് സ്വലാത്തിലുണ്ട്. ആഫിയത്ത് നൽകണം അല്ലാ. ഹബീബ് തങ്ങളെ പേരിൽ സ്വലാത്തുൽ ഫാത്തിഹ വെള്ളം മന്ത്രിച്ചു കൊടുത്തു. പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, ആ വെള്ളം കുടിച്ചത് മുതൽ മൂത്രം അങ്ങ് പോകാൻ തുടങ്ങി. അള്ളാന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് ആഫിയത്ത് കിട്ടി. സന്തോഷത്താൽ മജ്‌ലിസിൽ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോ ഇറങ്ങാത്ത എത്ര ആളുണ്ട്. വെള്ളം കുടിച്ചാൽ ഒരു തുള്ളി ഒരു മുറുക്ക് പോലും അകത്തേക്ക് പോകാതെ മയ്യത്തിന്റെ മുഖത്തൊഴിച്ചതുപോലെ പുറത്തേക്ക് വെള്ളമൊഴുകുന്ന അവസ്ഥയിലുള്ള രോഗികൾ ഈ മജ്‌ലിസിൽ സംബന്ധിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെ, അള്ളാ നമ്മൾക്ക് ഒരാരോഗ്യ പ്രശ്നവും വരുത്തില്ല. ചെറുപ്പക്കാരികളെ ഒരു പ്രയാസവും അള്ളാ വരുത്തില്ല. ഉമ്മമാരെ, ബാപ്പമാരെ, സഹോദരന്മാരെ, എല്ലാ നിലക്കും അള്ളാ നമുക്ക് ആരോഗ്യം തന്നിട്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആല വേണ്ട, നോക്കണ്ട, തിന്മയാണ് തെറ്റാണെന്ന് പറഞ്ഞ ഹറാം കൺമുമ്പിൽ വരുമ്പോൾ നിന്റെ മൊബൈലിലും ഇന്റർനെറ്റിലും ആരും കാണാതെ റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ട റൂമിലും നിനക്ക് സൗകര്യം കിട്ടുമ്പോൾ ഖാലിഖായ റബ്ബിനെ ചിന്തിച്ച് ആലമു ഖായിനത്തുള്ളയുനി വമാ തുഖ്ഫി സുദൂർ, റബ്ബ് കാണുന്നെന്ന് ചിന്തിച്ചിട്ട് ഹറാമ നോക്കാതെ കണ്ണ് ചുമ്മിയ കണ്ണുകൾ ആർക്കാണ്? ആ കണ്ണിന് നാളെ മഹ്ശറിൽ കരച്ചിലില്ലെന്ന് പറഞ്ഞ് തങ്ങൾ തുടർന്ന് പറയാണ്.